മതനിരപേക്ഷ കേരളത്തെ ആരാണ് ഉറ്റുകൊടുക്കുന്നത് വീക്ക്ലി ക്രിട്ടിക് ഈ ആഴ്ചയിൽ സംവദിക്കുന്നത് അത്തരമൊരു വിഷയമാണ് നമ്മുടെ രാജ്യത്ത് മതേതരത്വം മതനിരപേക്ഷത ഇത്തരം മൂല്യങ്ങളൊക്കെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടാണ് ഭരണഘടനാ ധാർമ്മികതയുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമായി തീരുമ്പോൾ ഇന്ത്യ രാജ്യം അസന്നിഗ്ധമായി തീരുമാനിച്ചൊരു ഒരു നിലപാട് ഇന്ത്യ മതരാഷ്ട്രമാകാൻ പാടില്ല എന്നാണ് അത് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നടന്നത്തെ ജനതയുടെ രാഷ്ട്രവിമോചനത്തിനായ വൈദേശിക മേധാവിത്വത്തിനെതിരായ പോരാട്ടത്തിൽ ത്യാഗനിർഭരമായ ജീവിതം നയിച്ച മനുഷ്യൻ്റെ അക്കാലത്തെ വിവേകമായിരുന്നു സ്വാതന്ത്ര്യം നേടിയ ശേഷം ആ സമരത്തിൽ ഒരു പങ്കുമില്ലാതിരുന്ന ഒരു പ്രസ്ഥാനം അധികാരത്തിൽ വരുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം ദുർബലപ്പെടുന്ന ഒരവസ്ഥ എത്തിയപ്പോൾ മതരാഷ്ട്ര നിർമ്മിതിയുടെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തമായി പല നീക്കങ്ങളും നടത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുതുതായുണ്ടായ സംഭവവകാശം സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നിരോധിക്കപ്പെട്ട ഒരു സംഘടന ആർ എസ് എസ് ആണ് ആർ എസ് എസ് നിരോധനത്തിൻ്റെ കാര്യമായി എടുത്തു പറഞ്ഞത് മഹാത്മാഗാന്ധിയുടെ വധമാണ് ഇന്ത്യ രാജ്യത്തെ ഒട്ടനവധി വർഗീയ ലഹളകൾ ഗാന്ധി വധത്തിന് ശേഷം ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് അതിൽ അവരുടെ പങ്കാളിത്തം തെളിഞ്ഞു കണ്ടിട്ടുള്ളതാണ് കേരളത്തിൽ തന്നെ മാറാട് കലാപം അതേപോലെ തന്നെ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഉണ്ടായ നിരവധി സംഭവങ്ങൾ ഗുജറാത്ത് വംശഹത്യ നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾ മതപരമായ കൊലപാതകങ്ങൾ ഇപ്പോൾ കാസർഗോഡ് ഒരു മദ്രസയിൽ കയറി ഒരു മതപണ്ഡിതനെ കുത്തിക്കുന്ന സംഭവങ്ങളടക്കം എത്രത്തോളം ബോധപൂർവ്വമായിട്ടാണ് മത ആളുകളെ വിഭജിക്കാൻ ആയുധപ്രയോഗവും സംഘർഷങ്ങളും ഇന്ത്യ രാജ്യത്ത് ആർ എസ് എസ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും ആർ എസ് എസ് ചെയ്യുന്ന അളവിൽ ചെയ്യാൻ ആവതില്ലെങ്കിലും ആർ എസ് എസിൻ്റെ ഏതാണ്ട് എല്ലാ മാതൃകകളും സ്വീകരിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കേരളത്തിനകത്തും പുറത്തും നിരവധിയായ മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അന്യമത വിദ്വേഷം അപരമത വിദ്വേഷം ജനാധിപത്യ വിരുദ്ധം ശാസ്ത്രവിരുദ്ധം ചരിത്രവിരുദ്ധം അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണോ ആർ എസ് എസ് അസ്വീകാര്യമാക്കപ്പെടുന്നത് അതേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ കാര്യം പി എഫ് ഐ മാത്രമല്ല അതോടൊപ്പം നിരവധി സംഘടനകളും ഉപസംഘടനകളും നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ ബാലിസ്യമായി ഉയർത്തുന്നൊരു വാദം എന്താണ് ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം എന്താണോ അതേപോലെ പി എഫ് ഐയും എസ് ഡി പി ഐയും തമ്മിലുള്ള ബന്ധം പകൽ പോലെ വ്യക്തമാണ് എസ് ഡി പി ഐക്ക് പ്രവർത്തനമാകാം ഏതെങ്കിലുമൊരു പ്രസ്ഥാനത്തെ നിരോധിക്കുന്നത് കൊണ്ട് മാത്രം അതിൻ്റെ പ്രവർത്തനം ആശയം അതില്ലാതെയാകും എന്ന മൂഢവിശ്വാസം ആർക്കുമില്ല നിരോധനങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെങ്കിലും ആശയങ്ങൾ അതിനെ മറികടക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് മാത്രമല്ല നിരോധിക്കുന്നവർ പോലും ആ നിരോധനത്തോട് എത്രത്തോളം സത്യസന്ധത പുലർത്തുന്നു എന്നതാണ് മറ്റൊരു ചോദ്യം താലിബാനെതിരായിട്ട് നിരോധനമേർപ്പെടുത്തൊരു രാഷ്ട്രമാണ് അമേരിക്ക പിന്നീട് അമേരിക്ക എന്താ ചെയ്തത് അഫ്ഗാൻ താലിബാനുമായി സൗദി അറേബ്യയിൽ വെച്ച് ഒരു മധ്യസ്ഥ സമ്മേളനം നടത്തി ആ സമ്മേളനത്തെ തുടർന്ന് അഫ്ഗാൻ താലിബാനെ അധികാരമേൽപ്പിച്ച് സ്വന്തം തടി രക്ഷപ്പെടുത്തി ഓടിപ്പോകുന്നൊരു അമേരിക്കയാണ് നമ്മൾ കാണുന്നത് മസൂർ അസദ് ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ഭീകരവാദികളെ ഇന്ത്യൻ ജയിലുകളിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ നാവികസേന വിമാനത്തിനകത്ത് കണ്ടഹാറിലേക്ക് കൊണ്ടുപോയത് ജസ്വന്ത് സിംഗ് എന്ന് പറയുന്ന വാജ്പേയി മന്ത്രിസഭയിലെ ബി ജെ പി മന്ത്രിയായിരുന്നു വിദേശകാര്യമന്ത്രിയായിരുന്നു എന്നത് മറന്നു പോകരുത് ഇപ്പോൾ കാശ്മീരിലെ ഭീകരവാദ പ്രസ്ഥാനം എന്ന് പറയുന്ന നാഷണൽ കോൺഫറൻസ് അല്ലെങ്കിൽ അവിടുത്തെ പി ഡി പി ഇതൊക്കെ ഭീകരവാദ പ്രസ്ഥാനങ്ങളെന്നാണ് ബി ജെ പി ആരോപിച്ചു കൊണ്ടിരിക്കുന്നത് അവിടുത്തെ പി ഡി പി യുമായി ചേർന്ന് മന്ത്രിസഭയുണ്ടാക്കുന്നതിന് മടികാണിക്കാത്തവരാണ് ഇവിടുത്തെ സംഘപരിവാരം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബി ജെ പി നാഗ്പൂർ നഗരസഭയിൽ അധികാരം പിടിക്കാൻ മുസ്ലിം ലീഗുമായി കക്ഷി ചേർന്നവരാണ് കൂട്ടുചേർന്നവരാണ് ബി ജെ പി അല്ലെങ്കിൽ ജനസംഘം തീർന്നില്ല സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ സിന്ധു പ്രവിശ്യയിൽ മുസ്ലിം ലീഗുമായി കൂടി ചേർന്ന് അധികാരം പങ്കിട്ട പാരമ്പര്യവും നമുക്ക് ഹിന്ദു മഹാസഭയ്ക്ക് കാണാം ഇതെല്ലാം പറയുന്ന എന്തിനാണ് നിരോധിക്കുന്നവരും നിരോധിക്കപ്പെടുന്നവരും പൊതുവായി ജനാധിപത്യ വിരുദ്ധമായ മതരാഷ്ട്രീയത്തിൻ്റെ പങ്കുകാരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവർ പരസ്പരം ഏറ്റുമുട്ടുകയല്ല ഇവർ പരസ്പരം സഹകരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന രണ്ടു കൂട്ടർക്കും ഇടം കൊടുക്കാത്ത മനസ്സും ഇടം കൊടുക്കാത്ത മണ്ണും ഇടം കൊടുക്കാത്ത രാഷ്ട്രീയ മണ്ഡലവുമാണ് കേരളത്തിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ തലശ്ശേരി വർഗീയ കലാപം ഉണ്ടായി നാദാപുരത്താണ് ഇപ്പോഴത്തെ പോപ്പുലർ ഫ്രണ്ട് ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആദ്യ രൂപങ്ങൾ ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തുക വർഗീയ കലാപങ്ങൾ സംഘടിപ്പിക്കുക മതപരമായ ഘടനാക്രമങ്ങൾ നടത്തുക ഇതൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ കേരളത്തിൽ ബി ജെ പി ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും എസ് ഡി പി ഐ പല തെറ്റായി ചെയ്തിട്ടുണ്ട് ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലും പാലക്കാട് ജില്ലയിലും സ്കോർ ബോർഡ് തുറക്കുന്നത് പോലെ ഈ രണ്ട് വർഗീയ ശക്തികളും കൊലപാതക പരമ്പരകൾ നടത്തിയെന്ന് നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നി ആറര കൊല്ലമായി അധികാരത്തിയിരിക്കുന്നു കേരളത്തിൽ ഇപ്പോൾ നമുക്ക് അഭിമാന പരിസരം പറയാം വർഗീയ കലാപമില്ലാത്ത കേരളം വർഗീയ സംഘർഷങ്ങളില്ലാത്ത കേരളം വർഗീയ കലാപം ഇല്ലാത്ത കേരളം എന്ന് പറയുമ്പോൾ ആർ എസ് എസ് വളരെ താഴ്ന്ന സംഘടനാ നിലവാരത്തിലുള്ള സന്ദർഭത്തിലാണ് തലശ്ശേരി വർഗീയ കലാപം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്നത്തെ ആർ എസ് എസിൻ്റെ കേരളത്തിലെ ശാഖകളുടെ എണ്ണം നോക്കൂ അവരുടെ പിന്തുണക്കാരുടെ എണ്ണം നോക്കൂ തലശ്ശേരി കലാപത്തെക്കാൾ സംഘപരിപാടത്തിനും സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട് കേരളത്തിൽ പക്ഷെ ആറരക്കൊല്ലത്തെ അനുഭവം എന്താണ് പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം രണ്ട് വർഗീയ ശക്തികൾക്കും തിരഞ്ഞെടുപ്പുകളിൽ ലഭിക്കുന്ന വോട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് വോട്ടിൻ്റെ കണക്ക് സൂചിപ്പിക്കുന്നത് ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് പതിനഞ്ച് ശതമാനത്തിനപ്പുറത്തേക്ക് കിടന്ന ബി ജെ പിയുടെ വോട്ടർ കഴിഞ്ഞ നാലോ അഞ്ചോ തെരഞ്ഞെടുപ്പുകളുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ ഭരണം പോയ ശേഷം പല സന്ദർഭങ്ങളിലും പല സ്ഥലങ്ങളിലും കുത്തനെ കുറയുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ എസ് ഡി പിയുടെ അവകാശബന്ധം എന്തായിരുന്നു കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ നാലാം സ്ഥാനത്ത് എസ് ഡി പി ആണ് ഇതായിരുന്നു അവരുടെ അവകാശവാദം പക്ഷേ പിന്നീട് ഇത് സംഭവിച്ചു എസ് ഡി പി യുടെ വോട്ട് വിഹിതവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കാണിക്കുന്നത് ഏതൊരു മതവിഭാഗത്തെ പിടിച്ചിട്ടാണോ ബി ജെ പി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് ആ മതവിഭാഗത്തിൽപ്പെട്ടവരെ ഭൂരിപക്ഷത്തെ സ്വാധീനിക്കാനാവുന്നില്ല അത് കേരളത്തിൻ്റെ തന്മയാണ് ഇസ്ലാമത ജീവിത പരിസരത്ത് നിൽക്കുന്ന മനുഷ്യരെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് തങ്ങൾ ഇന്ത്യ രാജ്യത്തെ ആർ എസ് എസിൻ്റെ ശക്തരായ എതിരാളികളാണ് എന്ന വാദം ഉയർത്തിക്കൊണ്ട് പി എഫ് ഐ പ്രവർത്തിച്ചത് എസ് ഡി പി പ്രവർത്തിക്കുന്നത് അവർക്കും അല്പം പ്രവർത്തകരെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അവർക്കും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ പൊതുവേ വർഗീയ കലാപം ഒഴിവാക്കുന്നതിൽ പൊതുമണ്ഡലത്തിൽ നിന്ന് വർഗീയവാദികളെ അസ്പർശരാക്കി നിർത്തുന്നതിൽ ഇപ്പം കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നിയമത്ത് എൽ ഡി എഫ് വിജയിക്കുന്നതോടുകൂടി നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിലെ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിക്കുകയാണ് ഇത് സ്വാഭാവികമായും അതിന് നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എതിർക്കാതിരിക്കാനുള്ള മര്യാദയെങ്കിലും ബി ജെ പി വിരുദ്ധത മനസ്സിൽ സൂക്ഷിക്കുന്ന ആർക്കും ഉണ്ടാകേണ്ടതാണ് പക്ഷെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എസ് ഡി പി എന്താണ് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഈ ആറരക്കൊല്ലവും നടന്നിരിക്കുന്നത് അഭിമന്യുമെൻ്റെ വധമടക്കം എത്രയോ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വേട്ടകളാണ് ആയുധ പ്രയോഗങ്ങളാണ് എസ് ഡി പി ഐ അല്ലെങ്കിൽ പി എഫ് ഐ നമ്മുടെ കേരളത്തിൽ നടത്തിയത് പി എഫ് ഐ എന്ത് ഇവിടെ നിരോധിച്ചു നിരോധിക്കും മുമ്പ് ഇരുപത്തി രണ്ടാം തീയതി സെപ്റ്റംബർ ഇന്ത്യയിലെ ഏതാണ്ട് മിക്ക സംസ്ഥാനങ്ങളിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസുകൾ റെയ്ഡ് ചെയ്ത് എൻ ഐ ഇടപെട്ട് അതിൻ്റെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ഒരു ശക്തമായ ഭരണകൂട നടപടിയിലേക്ക് കടന്നു ഇന്ത്യ മുഴുവൻ പി എഫ് ഐയുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ഓഫീസുകൾ റെയ്ഡ് ചെയ്യുകയും ചെയ്തിട്ടും ഗുജറാത്തിലോ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ ഹർത്താലില്ല പി എഫ് ഐക്ക് എസ് ഡി പി ഐക്ക് അവരുടെ ഹർത്താൽ കേരളത്തിൽ മാത്രമാണ് ഇത് മതനിരപേക്ഷ കേരളത്തെ ഒറ്റ കൊടുക്കലല്ലെങ്കിൽ മറ്റെന്താണ് അതിൻ്റെ ഒരു കണക്ക് നോക്കിയാൽ ഞെട്ടിപ്പിക്കുന്നതാണ് മുന്നൂറ്റി അൻപത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർ അവരെല്ലാം ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട രംഗത്ത് ഈ ഭൂരിഭാഗവും എസ് ഡി പി ഐ പ്രവർത്തകന്മാരാണ് ഇത്രയേറെ പേർ അറസ്റ്റിലായ ശേഷം അവർ എസ് ഡി പി ഐക്കാരാണ് എന്ന് പറയാൻ പി എഫ് ഐക്കാരാണെന്ന് പറയാൻ പലരും മടിക്കുന്നുണ്ട് അത് മറ്റൊരു കാര്യം ശക്തമായ ഭരണ നടപടി കേരളം സ്വീകരിക്കുകയാണ് മാത്രമല്ല പി എഫ് ഐ നിരോധനത്തെ തുടർന്ന് കേരളത്തിലും പതിനൊന്ന് പേർക്കെതിരെ യു എ പി എ കേസെടുത്തിരിക്കുന്നു പി എഫ് ഐയുടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എസ് ഡി പി യുടെ പല പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട പ്രകാരം അവരുടെ ആഫീസുകൾ അത് പൂട്ടി സീൽ ചെയ്യുന്ന നടപടി കേരള പോലീസ് സ്വീകരിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് ഐ നിരോധന ഉത്തരവിനെ തുടർന്ന് യു പി എ നിയമപ്രകാരം ഒരു സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ട ആദ്യ നടപടി അത്തരം കേസുകളെ വേഗത്തിലാക്കാനും നടപടികൾ നടത്താനും ആവശ്യമായിട്ട് ഒരു സംവിധാനം ജില്ലാ മജിസ്ട്രേറ്റുമാരെ അധികാരപ്പെടുത്തിക്കൊണ്ട് ഉത്തരവിറക്കുക എന്നുള്ളത് അത് ഇറക്കിക്കഴിഞ്ഞു അതിൻ്റെ ഭാഗമായ നടപടികൾ ദ്രുതഗതിയിൽ കേരളവും കൈവരിക്കുന്നു സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല എന്തൊക്കെയാണോ കേന്ദ്ര സർക്കാർ പി എഫ് ഐയുടെ ആഫീസുകൾ റെയ്ഡി ദിവസത്തിൽ സഹായം ആവശ്യപ്പെട്ടത് അത് കേരള സർക്കാർ നിയമാനുസരണം നൽകുകയുണ്ടായി എന്ന കാര്യവും മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പക്ഷേ എന്താ യാഥാർത്ഥ്യം മതനിരപേക്ഷ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിന് പ്രവർത്തിക്കാൻ ഇടം കൊടുത്തിരിക്കുന്നു കേരളത്തിൽ മാത്രമാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനം എന്ന വാദം ഒരു ഭാഗത്ത് ഉയർത്തുന്നു അത് ഉയർത്തുന്നത് ബി ജെ പി ആണ് ബി ജെ പിക്ക് അത്തരമൊരു കള്ളപ്രചരണം നടത്താനുള്ള സൗകര്യം കൊടുക്കുകയാണ് ഈ ഈ ജനവിരുദ്ധ ഹർത്താൽ മലയാളി വിരുദ്ധ ഹർത്താൽ കേരള കേരളവിരുദ്ധ ഹർത്താൽ ഇന്ത്യയിലെ മറ്റൊരു സ്ഥലത്തുമില്ലാത്ത എൻ ഐ എക്കെതിരായ കേന്ദ്ര സർക്കാരിനെതിരായ ഒരു ഹർത്താൽ കേരളത്തിൽ മാത്രം അക്രമങ്ങളോ ഈ അക്രമത്തോടു കൂടി ബോധ്യപ്പെട്ടത് കേന്ദ്ര സർക്കാരിൻ്റെ നടപടി ശരിയാണ് എന്ന് ഒരു ജനാധിപത്യ വിശ്വാസിക്ക് തോന്നുന്ന വിധത്തിലുള്ള നടപടികളാണ് ഹർത്താലുമായി ബന്ധപ്പെട്ട് ഇവർ ചെയ്തത് എന്ന് പൊതുസമൂഹം ഇപ്പോൾ കരുതുകയാണ് ഹർത്താലുമായി ബന്ധപ്പെട്ട് എൺപത്തിരണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ തകർത്തു കെ എസ് ആർ ടി സിക്ക് ഉണ്ടായ വരുമാന നഷ്ടം കണക്കാക്കിയപ്പോൾ ആറ് കോടി അമ്പത്തിരണ്ട് ലക്ഷം രൂപ ഹൈക്കോടതി സമരക്കാരിൽ നിന്ന് ഈടാക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോൾ ബി ജെ പി എന്താ പറയുന്നത് ബി ജെ പി നേതാക്കന്മാ പറയുന്നത് കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ പി എഫ് ഐയെ സംരക്ഷിക്കാൻ തെറ്റായ നടപടി സ്വീകരിക്കുന്നു അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അത്രത്തോളം ആത്മാർത്ഥതയില്ല ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം നടത്തിയ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയ കൂട്ടരാണ് ആർ എസ് എസ് ഇപ്പോഴത്തെ ബി ജെ പി ജനസംഘം എന്നാ ഉണ്ടായത് മഹാത്മാഗാന്ധിയെ വധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പത് തൊട്ടടുത്ത ദിവസങ്ങളിൽ സർദാർ പട്ടേൽ ആഭ്യന്തരകാര്യമന്ത്രി നെഹ്റുവിൻ്റെ സർക്കാർ ആർ എസ് എസിനെ നിരോധിച്ചു ആർ എസ് എസ് നിരോധിക്കപ്പെട്ടപ്പോൾ ബി ജെ പി കാരെന്താ ആർ എസ് എസ്സുകാരെന്താ ആലോചിച്ചത് ഞങ്ങൾക്കൊന്ന് പ്രവർത്തിക്കണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടി വേണം ജനസംഘം ഉണ്ടാകുന്നു പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ് ബി എം എസ് ഉണ്ടാകുന്നു പല സംഘപരിവാർ സംഘടനകൾ ഉണ്ടാകുന്നു ആർ എസ് എസിനെ നിരോധിക്കുമ്പോൾ അത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയായി മാറി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ എസ് ഡി പിയുടെ പ്രവർത്തനത്തിനിപ്പോൾ തടസ്സമില്ല അപ്പോൾ പി എഫ് ഐയെ നിരോധിച്ചുകൊണ്ട് എന്തോ നേടി എന്ന തരത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും അവകാശവാദം പൊള്ളയാണ് ഗുജറാത്തിലെ തിരഞ്ഞെടുപ്പ് വരുന്നു ഉപയോഗിക്കണം മറ്റ് തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ദാ ഞങ്ങൾ രക്ഷകന്മാരാണ് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പിയും പറയുന്ന എന്താണ് ആർ എസ് എസിനെതിരായി പോരാട്ടത്തിൽ ഞങ്ങൾ ഇസ്ലാം മതത്തിൽപ്പെട്ടവരുടെ രക്ഷകരാണ് ഈ രണ്ട് രക്ഷകന്മാരോട് കൂടി നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുകയാണ് സാധാരണക്കാർ അതുകൊണ്ട് ഈ രണ്ട് കൂട്ടരോടും കേരളത്തിന് പറയാനുള്ളത് മതനിരപേക്ഷ കേരളത്തെ ഒറ്റ കൊടുക്കരുത് ഇന്ത്യ രാജ്യത്ത് ഈ രണ്ട് വർഗീയ ശക്തികൾക്കും ഏറ്റവും ഇടം കുറഞ്ഞ മണ്ണ് കേരളം കേരളത്തിൻ്റെ മതനിരപേക്ഷത ഇപ്പോൾ ബി ജെ പി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദക്ഷിണ കർണാടക ജില്ലയിൽ എത്ര കൊലപാതകങ്ങളുണ്ടായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അവിടെ പിണറായി സർക്കാരല്ല പി എഫ് ഐയെ നിരോധിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവിൽ ഇന്ത്യ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ നടന്നിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾ എടുത്തെടുത്ത് പറയുന്നുണ്ട് അതിൽ തമിഴ്നാടുണ്ട് കർണാടകമുണ്ട് കേരളമുണ്ട് മറ്റു സംസ്ഥാനങ്ങളുണ്ട് പാട്നയിൽ ഒരു റാലി നടക്കുമ്പോൾ അവിടെ നരേന്ദ്രമോദിയെ വധിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന മറ്റൊരാരോപണം പാട്നയിൽ അത്തരം ഒരു സംഭവം ഉണ്ടാകുന്നതിന് കേരളം എങ്ങനെ ഉത്തരവാദിയാകും അപ്പം കേരളത്തിൽ ഈ വർഗീയവാദികൾക്ക് തീവ്രവാദികൾക്ക് എന്തോ ഒരു പരിരക്ഷയുണ്ട് എന്ന വ്യാജമായ വാദം അത് ബി ജെ പിയുടെ വക ഇനി പി എഫ്ഐയുടെ വാദം എന്താണ് ആലപ്പുഴയിൽ കുന്തിരിക്കം കരുതിക്കോ അവലും വല്ലും കരുതിക്കോ നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ട് എന്ന് ക്രിസ്ത്യൻ വിരുദ്ധ മതവിരുദ്ധ ഹിന്ദുവിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ചവരെ അറസ്റ്റ് ചെയ്തപ്പോൾ ക്ലിഫ് ഹൗസിലേക്കാണ് പി എഫ് ഐയുടെ മാർച്ച് ഉണ്ടായത് രണ്ടു വർഗീയ ശക്തികളാലും തുല്യരായി എതിർക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു ബഹുമതിയാണ് അതുകൊണ്ട് പിണറായി സർക്കാർ കേരളത്തിലെ മറ്റേത് സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായി അതീവ ബഹുമതി നേടിയിട്ടുള്ളൊരു സർക്കാരായി കാണാം കാരണം എന്താണ് രണ്ട് വർഗീയ ശക്തികളും തുല്യമായി എതിർക്കുന്ന തുല്യമായി ആക്രമിക്കുന്ന തുല്യമായി തള്ളിപ്പറയുന്ന ഒരു സർക്കാരായി പിണറായി സർക്കാർ മാറിയിരിക്കുന്നു അതുതന്നെയാണ് കേരളത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഇടതുരാഷ്ട്രീയത്തിൻ്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനുള്ള പ്രവർത്തന മികവ് ആ മികവ് വർഗീയ കലാപമില്ലാത്ത കേരളമാക്കി വർഗീയ സംഘർഷമില്ലാത്ത കേരളമാക്കി നമ്മുടെ രാജ്യത്ത് ഈ നാടിനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ വർഗീയ ശക്തികളെ ഈ കേരളം വിടുക എന്ന സന്ദേശം ആ രണ്ട് വർഗീയ ശക്തികളെയും ജനങ്ങൾ ഒരുപോലെ നിരാകരിക്കുക എന്ന സന്ദേശം നൽകാൻ നമുക്കാവണം നന്ദി